2004 ജനുവരി 10 ടോക്കിയോയിൽ ഏറെ നാളെ ആൾതാമസമില്ലാത്ത ഒരു കെട്ടിടം പൊളിച്ചു കളയാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. കെട്ടിടം പൊളിക്കുന്നതിന് മുമ്പായി ജോലിക്കാർ കെട്ടിടത്തിലെ റൂമുകൾ പരിശോധിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. മൃതശരീരം പരിശോധിച്ച വിദഗ്ധർ മരണത്തിന് കാരണം ഹൃദയാഘാതമാണെന്ന് പറഞ്ഞു. എന്നാൽ കഥയിലെ ട്രാജഡി ഇതൊന്നുമല്ല. ജോലിക്കാർ കണ്ടെത്തിയത് കേവലം ഒരു മൃതശരീരമായിരുന്നില്ല, അതൊരു അസ്ഥികൂടമായിരുന്നു. കൂടാതെ ഡെഡ് ബോഡി കിടന്ന മുറിയിലെ കലണ്ടർ 1984 അതായത് കഴിഞ്ഞ 20 വർഷമായി ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ആരും അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയിട്ടില്ല, കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല, അദ്ദേഹത്തെ ആരും ഓർത്തിട്ട് പോലുമില്ല. ഓർക്കാൻ പോലും ഒരാളില്ലാതിരിക്കുക എന്തൊരു ഭീകരമാണല്ലേ. ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടെ നിങ്ങളെ വിളിച്ച് നീ എവിടെ എത്തിയെന്ന് അന്വേഷിക്കുന്ന ഒരച്ഛൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, 3 നേരവും നിങ്ങളെ വിളിച്ച് കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന ഒരമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇടയ്ക്കിടെ മെസ്സേജുകൾ അയച്ച് നിങ്ങളെ ശല്യപ്പെടുത്താൻ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ഭൂമിയിൽ നിങ്ങളെ ഓർക്കാനും സ്നേഹിക്കാനും കുറച്ചുപേരെങ്കിലും ഉണ്ട്.